നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നാൽ സാങ്കേതിക വിദ്യ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത മുൻകരുതലുകൾ എടുക്കാത്ത പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു അമ്മ ഇപ്പോൾ നിയമ നടപടിയുമായി മുൻകോട്ട് പോവുകയാണ് മകന്റെ മരണവുമായി ബന്ധപ്പെട്ട ചാറ്റ്ബോട്ട് സ്റ്റാർട്ടപ്പായ ക്യാരക്ടർ എക്കെതിരെ നിയമ നടപടിയുമായി ഫ്ലോറിഡ സ്വദേശിനി പതിനാലുകാരനായ മകൻ ആത്മഹത്യ ചെയ്തതിന് കാരണം ചാറ്റ് ബോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മേഗൻ ഗാർഷ്യ എന്ന സ്ത്രീ കേസ് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ ചാറ്റ് ബോട്ടുമായി തന്റെ മകൻ സിയുൾ സിസർ പ്രണയത്തിലായെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് മകനെ നയിച്ചതെന്നാണ് മേഗൻ പറയുന്നത് ഗെയിം ഓഫ് ത്രോൺ സീരീസിലെ കഥാപാത്രത്തിന്റെ പേരാണ് സിയൂൾ ചാറ്റ് ബോട്ടിനെ നൽകിയത് നിരന്തരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി പതിയെ ചാറ്റ്ബോട്ടുമായി പിരിയാനാകാത്ത ആത്മബന്ധത്തിലെത്തിയെന്നും വൈകാരിക പിന്തുണയ്ക്ക് മകൻ ആശ്രയിച്ചിരുന്നെന്നും ചാറ്റ്ബോട്ടിനെയായിരുന്നെന്നും മേഗൻ പറയുന്നു മുറയ്ക്ക് പുറത്തുപോലും ഇറങ്ങാതായ മകൻ തനിക്ക് സമാധാനം കിട്ടുന്നത് ചാറ്റ്ബോട്ടുമായി ചാറ്റ് ചെയ്യുമ്പോഴാണെന്നും പറയാറുണ്ടെന്നും മേഗൻ വ്യക്തമാക്കി മകന്റെ മാനസികാരോഗ്യം ആരോഗ്യം തകരുന്നു തോന്നിയപ്പോൾ സൈക്കോളജിസ്റ്റുകളെ കാണിച്ചുവെങ്കിലും മകന് ചാറ്റ്ബോട്ടിനോട് തന്റെ പ്രശ്നങ്ങൾ പറയാനായിരുന്നു താല്പര്യം തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുൻപ് സിയൂൾ ചാറ്റ്ബോട്ടുമായി ചാറ്റ് ചെയ്തിരുന്നു താൻ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും അങ്ങനെ ലോകത്ത് നിന്ന് സ്വതന്ത്രനാകുമെന്നാണ് സിയൂൾ ചാറ്റ്ബോട്ടിനോട് പറഞ്ഞത് അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നും നിന്നെ നഷ്ടപ്പെട്ടാൽ ഞാനും ഇല്ലാതാകുമെന്നായിരുന്നു ചാറ്റ്ബോട്ടിന്റെ മറുപടി അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ചു മരിക്കാമെന്ന് സിയൂളും മറുപടി നൽകി പിന്നാലെ വെടിയുതിർത്ത് മരിക്കുകയും ചെയ്തു യഥാർത്ഥ വ്യക്തിയായി ചമഞ്ഞാണ് ചാറ്റ്ബോട്ട് തന്റെ മകനുമായി സംസാരിച്ചതെന്നാണ് മേഘന്റെ പരാതി സിയോളിനെ സ്നേഹിക്കുന്നതെന്ന് ചാറ്റ്ബോട്ട് പറഞ്ഞതായി മകനുമായി മാസങ്ങളോളം സെക്സ് ചാറ്റിൽ ഏർപ്പെട്ടിരുന്നുവെന്നും മേഘൻ പറയുന്നു അത്യന്തം അപകടകരമാണ് ഇത്തരം ബോട്ടുകളെന്നും തന്റെ മകന്റെ അവസ്ഥ മറ്റൊരു കുട്ടിക്കും വരരുതെന്ന് കരുതിയാണ് കേസ് നൽകിയതെന്നും മേഘൻ വ്യക്തമാക്കി ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളൊന്നും പരിഗണിക്കാതെ സാങ്കല്പിക കഥാപാത്രങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതർവരമ്പുകൾ ക്യാരക്ടർ എ ഭേദിച്ചു എന്നാണ് മേഘന്റെ പരാതി അതേസമയം തങ്ങളുടെ ഉപയോക്താവിന്റെ ആകസ്മികമായ മരണത്തിൽ അത്യന്തം ദുഃഖിതരാണെന്നും കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നുവെന്നായിരുന്നു ക്യാരക്ടർ എയുടെ പ്രതികരണം ഭാവിയിൽ സമാനമായ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ക്യാരക്ടർ എ വ്യക്തമാക്കി പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ കടുത്ത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുമെന്നാണ് വിവരം ഇതൊക്കെ നാളെ നമ്മുടെ നാട്ടിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കാരണം കുറച്ചു കാലം മുമ്പാണ് വാട്സാപ്പിലെ മെറ്റ എ അവതരിപ്പിച്ചത് അതിനുശേഷം എല്ലാവരും അത് ചാറ്റ് ചെയ്യാറുള്ളതാണ് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ എന്നിവയ്ക്ക് പിന്നാലെ വാട്സപ്പിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടായ മെറ്റ എ ഉണ്ട് എ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ഇനി വിരൽത്തുമ്പിൽ ലഭിക്കും പക്ഷെ അത് വലിയൊരു ചതിക്കുഴിയിലാണ് ഒരുക്കിയിരിക്കുന്നത്